ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജിൻഡാസ് ഇംഗ്ലീഷ് ക്ലാസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ വെരി ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അല്ലേ, അതായത് വെരി ഹോട്ട്, വെരി സ്കെയർഡ് എന്നൊക്കെ. പക്ഷേ ഇതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വാക്കുകളുണ്ട്. സോ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെയർ. എന്താണ് റെയറിൻ്റെ മീനിങ്? റെയറിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ, വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, അതായത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ റെയർ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ വാക്കെന്ന് പറഞ്ഞാൽ ലീഡൻ ആണ്. എന്ന് പറഞ്ഞാൽ വെരി ഹെവി, വളരെ ഭാരമുള്ളത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡാണ് ലീഡൻ. ഇനി സ്വെൽറ്ററിങ്. സ്വെൽറ്ററിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഭയങ്കര ചൂടാണ്. സോ ചൂടെന്ന് നമ്മൾ വെരി ഹോട്ട് എന്ന് പറയും അല്ലേ. അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് സ്വെൽറ്ററിങ്. നെക്സ്റ്റ് വൺ, സ്റ്റാർവിങ്. എന്താണ് സ്റ്റാർവിങ്? നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു വേർഡാണ്. നമുക്ക് വളരെയധികം ഹംഗ്രി ആണ്, അല്ലെങ്കിൽ വളരെയധികം വിശക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്റ്റാർവിങ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ബാറ്റേഡ് ആണ്. എന്താണ് ബാറ്റേഡിൻ്റെ മീനിങ്? അതായത് വെരി ഹേർട്ട് എന്ന് പറയാറുണ്ടല്ലോ, വേദനിക്കുക എന്നുള്ള ഒരു മീനിങ്. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ബാറ്റേഡ്. നെക്സ്റ്റ് വൺ, സോറോഫുൾ. അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും, അതായത് ദുഃഖം. സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പോൾ വളരെയധികം ദുഃഖത്തിന് പറയുന്നതാണ് സോറോഫുൾ. പെട്രിഫൈഡ്. ഒരുപക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകളിൽ ഈ വാക്ക് ഒരുപക്ഷെ കേട്ട് കാണും, അതായത് സ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കുക. വെരി സ്കേഡ് എന്ന് പറഞ്ഞാൽ നന്നായി പേടിച്ചു. സോ അങ്ങനെ വെരി സ്കേഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് പെട്രിഫൈഡ്. നെക്സ്റ്റ് വേർഡാണ് ഗ്രേവ്. നൗൺ അല്ല. ഈ ഗ്രേവിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു വെരി സീരിയസ് എന്നൊരു മീനിങ് ആണ് വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹി ഡിഡ് എ ഗ്രേവ് ഫോൾട്ട്, ഒരു സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് അവൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഗ്രേവ് എന്ന് പറഞ്ഞാൽ വെരി സീരിയസ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന വേർഡായിരിക്കും കീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? വെരി ഷാർപ്പ് അല്ലേ. അതുപോലെ തന്നെ വളരെ ഷൈനി ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വെരി ഷൈനി എന്നതിന് പകരം അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഗ്ലീമിങ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഹ്യൂജ്. ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും ഹ്യൂജ്. എന്തിനാണ് ഹ്യൂജ് എന്ന് പറയുന്നത്? വളരെ വലിപ്പമുള്ള ഒരു വസ്തുവിനെ പറയാനാണ് ഹ്യൂജ് എന്ന് ഉപയോഗിക്കുന്നത്. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻഡോളൻ്റ് ആണ്. സോ ഇഫ് സംബഡി ആസ് യു ആർ യു ആൻ ഇൻഡോളൻ്റ് പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഇൻഡോളൻ്റ് എന്ന് പറഞ്ഞാൽ വെരി ലേസി എന്നാണ് അർത്ഥം, അതായത് കുഴിമടിയനായ ആളെ നമുക്ക് ഇൻഡോളൻ്റ് പേഴ്സൺ എന്ന് പറയാം. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് ആണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെരി ലോങ് എന്നാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും എക്സ്റ്റെൻസീവ് പ്രോഗ്രാംസ് എന്നൊക്കെ, അത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് എൻഡ്യൂറിങ് ആണ്. സോ എൻഡ്യൂറിങ് പ്ലാൻ, അതെന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് എൻഡ്യൂറിങ്. പ്ലാൻ തന്നെ വേണമെന്നില്ല, ലോങ് ടേം ആയിട്ടുള്ള എന്ത് കാര്യം വിശേഷിപ്പിക്കാനും നമുക്ക് എൻഡ്യൂറിങ് എന്ന ഒരു വേർഡ് കൊണ്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് വേർഡ് തണ്ടറസ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ട് കാണും, കാരണം തണ്ടർ എന്ന വാക്ക് നിങ്ങൾക്കറിയാം എന്താണ്? ഇടിയാണ്. അപ്പോൾ തണ്ടറസ് എന്ന് പറഞ്ഞാൽ വെരി ലൗഡ് എന്ന വേർഡിന് പകരം തണ്ടറസ് എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ വെരി പെയിൻഫുൾ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വേർഡാണ്. ഏതാണത്? എക്സ്ക്രൂഷിയേറ്റിംഗ് എന്നുള്ള വേർഡാണ്. സോ അത് നമുക്ക് വെരി പെയിൻഫുൾ എന്ന് പറയുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ആഷൻ ആണ്. അതിൻ്റെ അർത്ഥം വെരി പെയിൽ എന്നാണ്, അതായത് വിളറി വെളുക്കുക, അല്ലെങ്കിൽ വിളറിയ അവസ്ഥയെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ആഷൻ എന്ന വേർഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വേർഡ് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും, ഫ്ലോലെസ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം സിമ്പിളാണ്, വെരി പെർഫെക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിറ്റ്യൂട്ട്. പുവറിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം, ദാരിദ്ര്യം. സോ വെരി പുവർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഡെസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കമ്പലിംഗ് എന്നുള്ള വേർഡാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു നെക്സ്റ്റ് ടൈം.